ഈ ഏക സിവിൽ കോഡ്, അതൊരു വിഷയമാണ്. പക്ഷേ അതിനെ സംബന്ധിച്ച് ഇവിടെ മിഞ്ഞാന്ന് യമവാസനൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ തിരുവനന്തപുരത്ത് മണിപ്പൂരൊക്കെ ഓരോ പരിപാടിയുണ്ടാക്കും, ഞങ്ങൾ നിർബന്ധമായി പങ്കെടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു സമസ്ത പങ്കെടുക്കുമായിരിക്കും, ഞാൻ പങ്കെടുത്തില്ലെങ്കിലും സമസ്ത കേരള ജമീയത്തുലമ പറഞ്ഞു ഞങ്ങൾ എന്നോട് പൂർണ്ണമായി നമ്മൾ യോജിക്കും. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മജീദ് സാഹിബ് ഇവിടെ ഇരിക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് സംഘടിപ്പിക്കുന്നതായ ഏത് ഈ വിഷയത്തിന് എതിരില്ല, അവർക്കും പലതും സംഘടിപ്പിക്കും. അവർ സംഘടിപ്പിക്കുന്നതിലും പങ്കെടുക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായാലും അവരും ഈ വിഷയത്തിൽ അവർ സംഘടിപ്പിക്കുന്ന ഏതെല്ലാം പരിപാടിയുണ്ടോ അതിൽ മാത്രം ഈ വിഷയാധിഷ്ഠിതമായിട്ട് നമ്മൾ അതിലും നമ്മൾ പങ്കെടുക്കും. കാരണം നമുക്ക് ഏറ്റവും വലുത് ഇവിടെ ഏക സിവിൽ കോഡാണ്. ആ ഏക സിവിൽ കോഡിൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായില്ല. നമ്മൾ മനസ്സിലാക്കപ്പെടുന്ന ഒരു രൂപത്തിൽ അത് ഇവിടെ നടപ്പിൽ വന്നാൽ നമുക്കൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ വൈവാഹിക ജീവിതത്തിൽ നിക്കാഹ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ചില അവസരത്തിൽ അതൊരു വിവാദത്ത് കൂടിയാണത്, നിക്കാഹ് എന്നുള്ളത്. അത് വിവാദത്താണോ അല്ലേ എന്നുള്ളത് അയിമത്തിനിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉള്ളതാണ്. പക്ഷേ അത് ഇന്ന രൂപത്തിലാണെങ്കിൽ അത് വിവാദത്താണെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഞാൻ അതെല്ലാം നോക്കാം. എന്നാൽ ശറഈയാവുന്ന ഒരു ആചാരമാണ്, അതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ശറഈയായി ചെയ്യേണ്ടത് നമുക്കുണ്ടാവും. തൊലാത്ത് നിക്കാഹുമൊക്കെ അങ്ങനെ തന്നെ, അന്തരവകാശമൊക്കെ അങ്ങനെ തന്നെ, അതിനൊക്കെ വളരെയധികം ഒരു നിലക്കും തിരുത്തപ്പെടാത്ത രേഖകളാണ് വിശുദ്ധമാകുന്ന ശരിയത്തിലുള്ളത്. അപ്പോൾ അതൊക്കെ തിരുത്തപ്പെട്ടുകൊണ്ടുള്ള രൂപത്തിലേക്ക് ഒരു ഏക സിവിൽ കോഡ് എല്ലാവർക്കും പറ്റുന്നതായ ഒരു നിയമസഭ സിവിലേക്ക് ഇവിടെ പോവുകയാണെങ്കിൽ വലിയ അപകടങ്ങൾ സ്ഥിതി അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ നാട്ടിൽ കാണുന്ന ഈ ഐക്യം, ഈ സന്തോഷമൊന്നും ഇവിടെ നിലനിൽക്കില്ല. ഇവിടെ നമ്മൾ മതമുള്ളവരും മതമില്ലാത്തവരും സ്നേഹ പിന്നെ അതുപോലെ തന്നെ എല്ലാ മതവിശ്വാസികളും എല്ലാം പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ പരസ്പരം ഒക്കെ എല്ലാവരും ഐക്യത്തിലും സന്തോഷത്തിലൊക്കെ ആണ് ഈ രാജ്യത്ത് ജീവിക്കേണ്ടത്. അതിനെതിരാവുന്ന ഒന്നും നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല, നമ്മൾ മുസ്ലിങ്ങളിൽ നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് നമ്മളെ മതത്തിൻ്റെ ഒരു പ്രത്യേകമാവുന്ന കൽപ്പനയാണ്. എല്ലാ മതക്കാരോട് നമ്മൾ നിന്ന് നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കേണ്ടതായ അതിൻ്റെ സ്വഭാവങ്ങൾ എങ്ങനെയെന്നുള്ളത് വിശുദ്ധമായ തീൻ വളരെ വ്യക്തമായി നിൽക്ക് നമുക്ക് മനസ്സിലാക്കി തന്നത്. ആ ഒരു സൗഹൃദമാണ് ഇവിടെ നിൽക്കുന്നത് ഈ ഇന്ത്യ രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളത്തിലുള്ളത്. അതിനൊക്കെ ചില പ്രത്യേക കാരണങ്ങളുണ്ടാവും, കേരളത്തിൽ തൽക്കുള്ള സംവിധാനങ്ങൾ ഉണ്ടാവാൻ വേണ്ടി. അപ്പോൾ ഇവിടുത്തെ നമ്മൾ പണ്ഡിതന്മാരും പാമരന്മാരും ഉമറാക്കളും എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ടിട്ട് ഇന്നലെക്കുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതിനെതിരിലൊക്കെ ഒരു ശബ്ദമാവണം. ഇത് നമ്മളെ മാത്രം പ്രശ്നമല്ല, ഈ കേരളത്തിലുള്ള എല്ലാ മതക്കാരുടെയും പ്രശ്നമാണ്. ഓരോ മതക്കാർക്കും ആ മതത്തിൻ്റേതായ ആചാരങ്ങളുണ്ടാവും, അവരുടേതായ നിയമങ്ങളുണ്ടാവും, അവരുടെ പല കർമ്മങ്ങൾക്കും. ഇപ്പോൾ നമ്മളൊക്കെ പറയുന്നില്ല ഹിന്ദു മതത്തിൽപ്പെട്ട വരുത്തൻ അല്ലെങ്കിൽ ക്രിസ്തീയ മതത്തിൽപ്പെട്ട വരുത്തൻ, അവരെ മതത്തിൽ അംഗീകരിക്കപ്പെടുന്ന നിക്കാഹ് വിവാഹം ചെയ്തതിനു ശേഷം അവനും അവൻ്റെ ഭാര്യ കൂടി ഇസ്ലാമിലേക്ക് വന്നാൽ രണ്ടാമത് പുതുക്കി നിക്കാഹ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ്. ഒന്നിച്ച് വന്നാൽ ഇനി ഒന്നിച്ചല്ല, ഒരുത്തൻ ആദ്യം വന്നു ഒരുത്തി പിന്നെയും വന്നു, യുദ്ധ കഴിയണതിന് മുമ്പാണ് വന്നിട്ടുണ്ടെങ്കിലും വേണ്ട, അതല്ലെങ്കിൽ ഒരുത്തി ആദ്യം വന്നു പിന്നെയാണ് അവൻ വന്നത്, യുദ്ധ കഴിയണതിന് മുമ്പാണെങ്കിൽ നിന്നാലും പുതിയ നിക്കാഹിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത്രമാത്രം മറ്റുള്ള മതങ്ങളിൽ അവരുടെ മതം അനുസരിച്ച് സാധൂകരിക്കപ്പെടുന്നതായ നിക്കാഹികളാണെങ്കിൽ ആ നിക്കാഹികൾ വിശുദ്ധമാവുന്ന ദീൻ അതിനെ അംഗീകരിക്കും. അത്രമാത്രം വിശാലമായ കാഴ്ചപ്പാടാണ് ഇസ്ലാമിനിക്കുള്ളത്. അപ്പോൾ ആ നിലക്ക് അവരെ മതങ്ങളിലുള്ളതായ നിക്കാഹിൻ്റെ സ്വഭാവങ്ങളിലാണ് അവരെ നിക്കാഹികൾ നടക്കേണ്ടത്. നമ്മളെ നിക്കാഹ് നടക്കേണ്ടത് നമ്മുടെ മതത്തിലുള്ളതായ അതിൻ്റെ സുഹൃത്തുക്കൾ അതിൻ്റെ അർക്കാനുകളൊക്കെ പരിഗണിച്ചു കൊണ്ടാവണം. ഇതല്ലാത്തൊരു അവസ്ഥപ്പെട്ടായി തീർന്നാൽ ഇവിടെ ഈ കാണുന്നതായ ഈ സന്തോഷം, ഈ ഐക്യമൊന്നും ഈ രാജ്യത്തുണ്ടാവില്ല. അതുകൊണ്ടാണ് ഏക സിവിൽ കോഡിനെതിരില്ല ആര് ശബ്ദിച്ചാലും അല്ല അതിനെതിരില്ല ഉള്ളതായ ഏത് ആരുടെ ഏത് പ്രവർത്തനങ്ങളും അത് നമ്മളതിനെ പിന്തുണ കൊടുക്കും ആരാണെങ്കിലും. ആ നിലക്ക് ഈ ഏക സിവിൽ കോഡ് സമസ്ത കേരള ജമീയത്തുലമ പ്രധാനമന്ത്രിനെ കണ്ടുകൊണ്ട് നിവേദനം നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരെ കാണാനുള്ളതായ അതിൻ്റെ വശങ്ങൾ അതിൻ്റെ വഴികൾ ശരിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ കണ്ട് അവർക്ക് നിവേദനം നൽകാനും കൂടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. സമസ്ത കേരള ജമീയത്തുലമയുടെ പ്രധാനപ്പെട്ട ആളുകൾ അദ്ദേഹത്തെ പോയി കാണും, അനുവദിക്കപ്പെടുകയാണെങ്കിൽ നമ്മൾ നിവേദനം നമ്മൾ കൊടുക്കുകയും ചെയ്യും. അത് നമ്മളതിന് ചെയ്യുന്നതായ ഒരു പ്രവർത്തനമാണത്. ഇതുപോലെ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചിലപ്പോൾ അതിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യും വരുന്ന ദിവസങ്ങളിലൊക്കെ. പലർക്കും സെമിനാറുകളും പലർക്കും പല നിലക്കുള്ളതായ അതിനെ പ്രതിരോധിക്കേണ്ടതായ പല മാർഗങ്ങളൊക്കെ ഉണ്ടാവും. അതിലൊക്കെ നമ്മൾ സഹകരിച്ചു കൊടുക്കണം. അതാണ് സമസ്ത കേരള ജമീയത്തുലമയുടെ തീരുമാനം, സമസ്ത കേരള ജമീയത്തുലമയുടെ നയം. അതാണ് നിങ്ങളെല്ലാവരെയും അറിയിച്ചു കൊണ്ടിട്ട് ഇത് എല്ലാ വിഷയത്തിലും അംഗീകരിക്കാൻ പോകുക എന്നുള്ളതല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എൻ്റെ ഇതിൽ ശബ്ദം ഉയർത്തുന്ന ഒരുപാട് ആളുകൾ പലരുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. ഞാനിപ്പോൾ ഇത് സ്വീകരിച്ച നയം ശേഖുവിനെ പറഞ്ഞ ആ നയം തന്നെയാണ്. നല്ല നന്മയുണ്ടെങ്കിൽ നന്മ ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നില്ല പലർക്കും. അങ്ങനെയുള്ളത് നമുക്കും നന്മ ചെയ്യാം, പറയണം എനിക്കും നന്മ ചെയ്യാം, നന്മ ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ വരും. അപ്പോൾ അത് ഏതായാലും ആവട്ടെ, ഞാൻ അതിലേക്കൊന്നും കടന്ന് സംസാരിക്കില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ രാജ്യത്തുള്ള ഈ പരമ്പരാഗതമായി നിന്നു പോരുന്ന ഈ സൗഹാർദ്ദവും ഈ സ്നേഹവും ഒക്കെ ഇവിടെ നിലനിൽക്കണം. ഇതിന് തകരാറുണ്ടാകുന്ന ഒരു പ്രവൃത്തി ആരിൽ നിന്നുണ്ടാവാൻ പാടില്ല, നമ്മളിൽ നിന്ന് പ്രത്യേകം ഉണ്ടാവാൻ പാടില്ല എന്ന് കൂടിയ പ്രവർത്തകരെയും മറ്റുള്ള ബന്ധപ്പെട്ടവരെയും എല്ലാവരെയും ഉണർത്തിക്കൊണ്ടിട്ട്